നമസ്കാരം. തിരുവനന്തപുരം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന KPCC ഭാരവാഹി യോഗത്തിൽ രൂക്ഷ വിമർശനം. കോഴിക്കോട്ടെ പരിപാടി വിലക്കിയത് അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും തരൂരിന് അമിത പ്രാധാന്യം നൽകി വിഷയം വഷളാക്കുകയായിരുന്നുവെന്നും തരൂരിനെ വിലക്കിയ നടപടി ശരിയായില്ല എന്നും ഭാരവാഹി യോഗത്തിൽ അഭിപ്രായമുയർന്നു. അദ്ദേഹത്തെ വിലക്കാൻ പാടില്ലായിരുന്നുവെന്നും യോഗം നിലപാടെടുത്തു. അതേസമയം കേരളത്തിലേക്ക് മടക്കം പ്രഖ്യാപിച്ച MPമാർക്കെതിരെയും കടുത്ത വിമർശനം തന്നെയാണ് KPCC ഭാരവാഹി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി മത്സരിക്കാനില്ല എന്ന ചില MPമാരുടെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഭാരവാഹി യോഗത്തിൽ TN പ്രതാപൻ MPയുടെ പേരെടുത്തു പറഞ്ഞും വിമർശനമുയർന്നു. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവരെ താക്കീത് ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് KPCC ഭാരവാഹി യോഗത്തിൽ അംഗങ്ങൾ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. MPമാരെ നിലയ്ക്ക് നിർത്തണമെന്നും ആവശ്യമുയർന്നു. MPമാർക്കെതിരായ തുടർ നടപടി നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ശേഷമാകും ഇക്കാര്യത്തിൽ KPCC തീരുമാനവും ഉണ്ടാവുക. എന്നാൽ അതേസമയം KPCC ₹137 ചലഞ്ചിൽ ക്രമക്കേടില്ല എന്നും യോഗം വിലയിരുത്തി. കോൺഗ്രസിൻ്റെ 137-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ₹137 ചലഞ്ചിൽ മൊത്തം പിരിഞ്ഞത് 6 കോടിയാണെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ചുള്ള കണക്കും നേതൃത്വം അവതരിപ്പിക്കുകയുണ്ടായി. KPCC ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ്റെ മരണത്തെ ചലഞ്ചിനോട് ചേർത്തുവെച്ച് ചിലർ കഥകൾ മെനഞ്ഞെന്നും നേതൃത്വം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ₹138 ചലഞ്ച് ഉടൻ വരുമെന്നും KPCC നേതൃത്വം വ്യക്തമാക്കി. KPCC ഓഫീസ് നടത്തിപ്പിൽ അടിമുടി മാറ്റം വരുത്തുവാനും ജീവനക്കാരിൽ ചിലരെ പിടിച്ചുവിടുവാനും തീരുമാനമായിട്ടുണ്ട്. എന്നാൽ അതേസമയം ശശി തരൂരിലേക്ക് വരികയാണ് എങ്കിൽ അദ്ദേഹത്തിലുള്ള പിന്തുണ ഏറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടൻ ജഗദീഷ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന. മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുമെന്ന് തെളിയിച്ച നേതാവാണ് ശശി തരൂരെന്ന് കഴിഞ്ഞ ദിവസം നടൻ ജഗദീഷ് പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ 90% യുവാക്കളുടെയും പിന്തുണ ശശി തരൂരിനുണ്ട് എന്നും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുന്നവരെ എന്തിന് മാറ്റി നിർത്തണമെന്നും ജഗദീഷ് ചോദിച്ചിരുന്നു. ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്, അതായത് തരൂർ ഫോർവേഡ് കളിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഫോർവേഡ് കളിക്കാൻ യോഗ്യത ഉള്ളവർ ഗ്യാലറിയിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടാൽ പോരാ, അവരെ കൊണ്ടേ ഗോളടിക്കാൻ പറ്റൂ. ഗോളടിക്കണമെങ്കിൽ അവരെ പോലെയുള്ളവർ വരണമെന്നതാണ് എൻ്റെ അഭിപ്രായം. 90% യുവാക്കളും ശശി തരൂരിനെയാണ് പിന്തുണയ്ക്കുന്നത്. നമ്മൾ വരെ പ്രതീക്ഷയോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആര് നമ്മളെ നയിക്കും, എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ആർക്കൊക്കെ കഴിയും, ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല പറയുന്നത്. അദ്ദേഹം പല അവസരങ്ങളിലും അത് തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന് വിളിക്കുന്നു? ഒരു ദിവസം കൊണ്ടുള്ള നേട്ടത്തിൻ്റെ പേരിൽ ഫാൻസല്ല അദ്ദേഹത്തിന് ആ പേര് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അറിവ്, അനുഭവം ഇതെല്ലാം വെച്ച് ഒരു രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിത്വത്തെ എന്തിന് മാറ്റി നിർത്തണമെന്നുമെല്ലാമായിരുന്നു ജഗദീഷ് പ്രതികരിച്ചിരുന്നത്.